അസ്സാം വാരിക്കും വറഹമുല്ലാത്ത മദീന പട്ടണം ഏറ്റവും ദാരുണമായി ഏറ്റവും മൃഗീയമായിട്ട് ആക്രമിക്കപ്പെടുകയും പതിനായിരത്തോളം വരുന്ന അന്നത്തെ മദീനയിലെ സഹാബത്തും താപ്യങ്ങളും അടക്കമുള്ളവർ ഷഹീദാവുകയും ചെയ്യപ്പെട്ട ഒരു സംഭവമുണ്ട് ഉണ്ട് പലരും അത്ര കേട്ടിട്ടില്ലാത്ത സംഭവമാണ് മദീന അല്ലെങ്കിൽ പല പല ചരിത്രകാരന്മാരും ആ ചരിത്രം പറയുന്ന സമയത്ത് പൊട്ടിക്കറിയാറുണ്ട് കാരണം മദീന അതിനു മുമ്പോ ശേഷമോ അങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടില്ല മൂന്ന് ദിവസത്തോളം ചോരപ്പുഴ ഒഴുക്കിയിട്ടുള്ള ഒരു സംഭവമാണ് പതില് പെട്ട പതിനായിരത്തോളം വരുന്ന ഈ ഒരു മക്ബറയിലാണ് വക്കായത്തിൽ ഹെറ എന്നാണ് അറബിയിൽ അത് അറിയപ്പെടുക ഹെറ സംഭവം എന്ന പേരില് ഞാനിപ്പോ ഉള്ളത് ബക്കയ മുമ്പിലാണ് ഞാനിവിടെ നിന്ന് ഇങ്ങനെ സിയാർത്ത് ചെയ്യുന്ന സമയത്താണ് ആ ഒരു സംഭവം ഓർമ്മ വന്നത് അപ്പം അവരെയും സിയാർത്ത് ചെയ്തു അപ്പോഴാണ് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ഹിജ്റ അറുപതായപ്പോഴേക്കും മഹാനായ മാവിയ റബിയുള്ളൻ വഫാത്താവുകയും അങ്ങനെ മകനായ യസീദിനു മാവിയ അല്ലെങ്കിൽ യസീദിനെ ഭരണം ഏൽപ്പിക്കുകയും ചെയ്തു വെറും നാലു വർഷം മാത്രമാണ് യസീദ് അധികാരത്തിലിരുന്നത് എന്നുണ്ടെങ്കിലും ആ മുസ്ലിം സമൂഹത്തിന് മറക്കാനാവാത്തൊരു നാലു വർഷമായിരുന്നു അത് അതിൽ തന്നെ എടുത്തു പറയാവുന്ന വലിയ രണ്ട് സംഭവങ്ങളായിരുന്നു ഒന്ന് ഹുസൈൻ റലി അള്ള് വഹുവിൻ്റെ ഷഹാദിത്തും അല്ലെങ്കിൽ കർബല സംഭവം അതേപോലെ ഈ വക്കാഴ്ത്തൽ ഹെറ എന്ന് പറയുന്ന ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു വിഷയം യസീദിൻ്റെ ഭരണകാലത്തെ രണ്ട് കറുത്ത അധ്യായങ്ങളായിരുന്നു രണ്ടും ഹിജ്റ അറുപത്തി ഒന്നിലാണ് ഹസൻ റതി അള്ളാഹു വനുവിന്റെ ഷാത്തും കർബലയും ഒക്കെ സംഭവിച്ചത് പിന്നീട് ഹിജറ അറുപത്തി മൂന്നിലാണ് നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു സംഭവം നടക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സഹാബിയാണ് ഹന്തല റസീലൽ മലായിക്ക എന്ന് പറയുന്ന സഹാബി അതായത് മലക്കുകൾ കുളിപ്പിച്ച ഹന്തലാ റതി അള്ളാ വനഹുന് തന്റെ ആദ്യ രാത്രി കഴിഞ്ഞു പിറ്റത്തെ ദിവസം തന്നെ വഹദിലേക്ക് കുളിക്കാൻ പോലും നിൽക്കാതെ റസോൾ അള്ളഹുസ് വിളിച്ചപ്പോൾ വഹദിലേക്ക് ഓടി പോവുകയും അങ്ങനെ ഷഹീദാവുകയും അങ്ങനെ മലക്കുകൾ കുളിപ്പിക്കുകയും ചെയ്ത ഹന്തലാ റദ് അള്ളാഹ് വനു ആ ഒരു ഒറ്റ രാത്രി മാത്രമാണ് തൻ്റെ ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു ആദ്യരാത്രി മാത്രമാണ് ചെലവഴിച്ചത് എന്നുണ്ടെങ്കിലും അള്ളാഹു സുബ്ബാൻ തല ആ ഒരു രാത്രിയിൽ അവർക്ക് ബർക്കത്ത് ചെയ്യുകയും അങ്ങനെ അബ്ദുള്ള എന്നുള്ള ഒരു കുട്ടി അതിൽ ജനിക്കുകയും ചെയ്തിരുന്നു അബ്ദുള്ള ഹൈബിൻ ഹംദല വസീലായിക്ക എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് സൊ ഹാബിയാണ് ഈ ഹറ സംഭവത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ അബ്ദുള്ള ഹൈബിൻ ഹംദല റസിയുള്ള അനുവും അതേപോലെ അവരുടെ എട്ട് മക്കളും കൂടി ഷാമിലേക്ക് പോയിട്ട് യസീദിനെ കാണാൻ പോയത് മുതലാണ് അങ്ങനെ അവർ ഈ മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോവുകയും യസീദിൻ്റെ അടുത്തേക്ക് പോവുകയും യസീദ് അവർക്ക് അവരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഈ അബ്ദുൽ ഹൈബിൻ അഹന്തൽ അഹ് റുദ്ദിള്ളാഹ് വനഹുവിന് ഒരു ലക്ഷം ദീനാറ് കൊടുക്കുകയും ഓരോ മക്കൾക്കും എട്ട് മക്കളായിരുന്നു ഈ എട്ട് മക്കൾക്കും പതിനായിരം ദീനാറ് വെച്ചിട്ട് അവർക്കൊക്കെ കൊടുക്കുകയും അങ്ങനെ അവരെ ബഹുമാനിക്കുകയും സൽക്കരിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ തിരിച്ച് മദീനയിലെത്തിയ അബ്ദുൽ ഹാഹിബിൻ അമന്ത്ദ് അഹ് റദ്ദി അള്ളാഹ് വനഹും അവരുടെ കൂടെയുള്ളവരും ആദ്യം ചെയ്ത് എസീദിനുള്ള പിന്തുണ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു അതായത് യസീദിനോടുള്ള ബയ്യാത്ത് മുറിക്കുക എന്നുള്ളതായിരുന്നു അതോടെ അന്നത്തെ മദീനക്കാർ എല്ലാവരും കാരണം ഈ അബ്ദുൾ അഹമ്മദ് അലാറു അഹ്ഹാൻ അന്നത്തെ മദീനയിലെ ഒരു ഉന്നതനായിട്ടുള്ള ഒരു നേതാവാണ് അൻസാരിയാണ് സഹാബിയാണ് അപ്പോൾ എല്ലാ മദീനക്കാരും ഒരുമിച്ച് കൂടിയിട്ട് ചോദിച്ചു എന്താണ് ഇതിനെ കാരണം നിങ്ങളവിടെ പോയപ്പോൾ നിങ്ങൾ അവരെ എന്താണ് ബഹുമാനിക്കുകയും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഒക്കെ സമ്പത്ത് തരികയൊക്കെ ചെയ്തിട്ടുള്ള ആളല്ല യസീദ് പിന്നെ എന്തിനാണ് ഇപ്പോൾ ആ ഒരു യസീദിനെ അംഗീകരിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ ബയ്യാത്ത് മുറിക്കുന്നത് എന്ന് ചോദിച്ചപ്പം അബ്ദുൽ അഹിബിൻ അഹമ്മദ് അഹ് റദ്ദി അള്ളഹാന്ന് പറഞ്ഞു ഞാൻ വരുന്നത് ഏറ്റവും മോശക്കാരനായ ഒരു വ്യക്തിയുടെ അടുത്തു നിന്നാണ് അയാൾ കള്ളു കുടിക്കുന്നു അതേപോലെ നിസ്കരിക്കുന്നില്ല സമയത്ത് അങ്ങനെയുള്ള ഒരാളടുത്തു നിന്നാണ് പിന്നെ ഞാനത് ആ സമ്പത്ത് നിന്നൊക്കെ വാങ്ങിയത് എന്തിനാണെന്നു വെച്ചാൽ എന്ത് ഞാൻ ഒറ്റ ഞാനും എൻ്റെ മക്കളും മാത്രമാണ് യസീദിനെതിരായി നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും അവനോട് യുദ്ധം ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് ശക്തി സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സമ്പത്ത് വാങ്ങിയത് എന്ന് പറയുകയും അതോടെ മദീനക്കാർ ഒന്നടങ്കം ഭൂരിപക്ഷം വരും ഒന്നടങ്കം എന്ന് തന്നെ പറയാവുന്ന അത്രയും മദീനക്കാരെന്ത് ചെയ്തു എസീദിനുള്ള ആ ഒരു ബയാത്ത് മുറിക്കുകയും എസീദിനെ അംഗീകരിക്കാതിരിക്കുകയും അതായത് യസീദിനെ പറയുകയും എത്രത്തോളം എന്ന് വെച്ചാൽ ചുരുക്കി പറയാം കേട്ടോ അതായത് മദീനയിലെ മെമ്പറിൻ്റെ അത് എന്ത് ചെയ്തു വന്നിട്ട് ഓരോരുത്തരും തങ്ങളുടെ തലകെട്ട് എടുത്തിട്ട് ആ മെമ്പറിൻ്റെ അടുത്തിട്ട് പറഞ്ഞു ഇതുപോലെ ഈ തലകെട്ട് ഞാൻ എങ്ങനെ ഒഴിവാക്കുന്നു അതുപോലെ ഞങ്ങൾ ഈ എസീദിനുള്ള പിന്തുണ പിൻവലിക്കുന്നു അല്ലെങ്കിൽ ബയ്യാത്തെ ഞാൻ മുറിക്കുന്നു ചിലരിൽ വന്നിട്ട് ഞങ്ങളുടെ ചെരുപ്പ് കൂരിയിട്ട് അവിടെ ഇട്ടിട്ട് പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ എന്ത് ചെയ്തു എസീനുള്ള ബയ്യാത്തെ പിൻവലിക്കുന്നു എന്നൊക്കെ പറയുകയും ഇങ്ങനെ മദീനത്തെ മെമ്പറുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന റസൂൽദാസിനെ പള്ളിയിലെ മെമ്പറിൻ്റെ അടുത്ത് ചെരുപ്പുകളും തലേകെട്ടുകളും കുന്നുകൂടിയെന്നാണ് അത് മാത്രമല്ല മദീനക്കാരൊന്നടങ്ങും കൂടിയിട്ട് അന്നത്തെ എസീദിൻ്റെ മദീനയിലെ ഗവർണറായിരുന്ന റഹ്മാനുബിൻ മുഹമ്മദ് ബിൻ അബി സുഫിയാൻ അതായത് ഇളപ്പാന്റെ മകനായിരുന്നു എസീദിൻ്റെ അളപാന മോഹനായിരുന്നു അവരെന്ത് ചെയ്തു മദീനയിൽ നിന്ന് പുറത്താക്കുകയും ഗവർണർ എന്നുള്ള പദവി ഉപയോഗിക്കട്ടുള്ള മദീനയിൽ നിന്ന് പുറത്താക്കുകയും അതേപോലെ ബനൂമയ്യ ഗോത്രക്കാർ ഉണ്ടായിരുന്നു ഈ ബനു ഉമയ്യ എന്ന് പറയുന്നതാണ് എസീതിൻ്റെ കുടുംബം അതായത് മാവിയ മാവിയാ റതിവാണിയുടെയും അബൂ സുഫിയാൻ റബി അള്ളാവാണിയും അസ്മാൻ റദ് അള്ളഹിയുടെയും ഇവരുടെയൊക്കെ കുടുംബമാണ് ഈ ബനുവയ്യ എന്നറിയപ്പെടുക അങ്ങനെ അന്ന് മദീനയിലുണ്ടായിരുന്നു ഈ ബനുവയ്യ ഗോത്രക്കാരെ ഒന്നടങ്കം ഒരു വീട്ട് തടങ്കൽ പോലെ ആക്കുകയും അങ്ങനെ ഗവർണറെ മദീനയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തു ആയിരുന്നു മദീനക്കാര് അങ്ങനെ ഈ ഒരു വിവരം ഈ തടങ്കലിലാക്കപ്പെട്ട ബനുവയ്യക്കാര് കത്തെഴുതിയിട്ട് യസീദിനെ അറിയിക്കണം അതായത് ഇങ്ങനെ മദീനക്കാരെ ഒന്നടങ്കം യസീദിനോടുള്ള ബയ്യ അത് ഇതാക്കിയിട്ടുണ്ട് യസീദിനെ അംഗീകരിക്കില്ല എന്നും എസീദിൻ്റെ ഗവർണറെ പുറത്താക്കിയതെന്നും ഞങ്ങളെ വീട്ട് തടങ്കലാക്കിണമെന്നും അതുകൊണ്ട് ഉടൻ തന്നെ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് യസീദിനെ ഒരു കത്ത് കത്ത് കിട്ടിയ യസീദ് സ്വാഭാവികമായിട്ടും ദേഷ്യം പിടിക്കുകയും കാരണം ഞാൻ ഇത്രയും കരുണയും നന്മയും അവരോട് ചെയ്തിട്ടും അവർ തിരിച്ച് എന്നോട് ഇതാണല്ലോ ചെയ്തതെന്ന് പറയുകയും ഞാൻ അവർക്കെതിരെ ശക്തമായ ഒരു സൈന്യത്തെ തന്നെ ഉടൻ പറഞ്ഞേക്കുകയും ചെയ്യുമെന്ന് പറയുകയും അങ്ങനെ യസീദ് എന്ത് ചെയ്തു ആദ്യം ഒന്ന് രണ്ട് പേരൊക്കെ വിളിച്ച് വരുത്തിയിട്ട് അവരോട് പോകാം മദീനയിലേക്ക് പോകാം പക്ഷേ മദീന ആയതുകൊണ്ട് തന്നെ അവരൊക്കെ എന്ത് ചെയ്തു പിൻവാങ്ങിയെന്നുള്ളതാണ് പൂജ താരത്തിന് അമ്രൂബിനു സാഹിദുബിനുൽ ആസ് എന്ന് പറയുന്ന അവരായിരുന്നു ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു ഉടൻ തന്നെ എന്നത് സൈനികമായിട്ട് മദീനയിലേക്ക് പോവുക പക്ഷെ അവർ പറഞ്ഞു അങ്ങനെ മദീന എന്ന് പറയുന്നത് അവിടെ കുറേശ്ശികളും എൻ്റെ കുടുംബക്കാരും കുറേശ്ശികളും അൻസാരികളും ുള്ള ഒരു നാടാണ് അവിടേക്ക് ഞാൻ പോവുക എന്ന് പറയുകയും അദ്ദേഹം പിന്മാറുകയും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് തൻ്റെ സൈന്യത്തെ സൈന്യാധിപര്യപ്പെട്ട ഏറ്റവും ക്രൂരനായിരുന്ന മുസ്ലിം ഉപന അഹ്ബത്തൽ മുരളി എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു എസീദ് തിരഞ്ഞെടുക്കുകയും അങ്ങനെ എസീദ് ആ ഒരു വിഷയം പറഞ്ഞപ്പോൾ അയാളത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും ചെയ്തു കാരണം അത്രയും ക്രൂരത എന്ന് പറഞ്ഞാൽ ഉഷമ എന്നായിരുന്നു എസീദ് തന്നെ അയാളെക്കുറിച്ച് പറയാറുണ്ട് അത്രയും ക്രൂരനായിരുന്നു അതായത് പിന്നീട് ചരിത്രകാരന്മാരൊക്കെ ഇയാളെക്കുറിച്ച് പറഞ്ഞ മുസ്ലിഫ് ബിനോ അക്ബന്ന് അതായത് ഒരു കൈവട്ടാൻ പറഞ്ഞാൽ കൈയും കാലും തലയും ഒക്കെ വെട്ടുന്ന അത്രയും ക്രൂരനാണ് അതായത് എല്ലാ കാര്യത്തിലും ഓവറാക്കുന്ന അതിക്രൂരനായിട്ടുള്ള യാതൊരു മനസ്സാശുക്കത്വം ഇല്ലാത്ത ഒരാളായിരുന്നു ഈ മുസ്ലിം ബിനോ അക്ബത്തിൽ മുരറി എന്ന് പറയുന്ന സേനാനായകൻ ഏതായാലും അയാളുടെ നേതൃത്വത്തിൽ പതിനായിരം എന്നും പന്ത്രണ്ടായിരം എന്ന് പറയുന്ന അത്രയും വലിയൊരു സൈന്യത്തെന്ത് ചെയ്തു യസീദ് മദീനയിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ അന്ന് ആ ഒരു സൈന്യത്തെ പറഞ്ഞയക്കുന്ന സമയത്ത് അന്ന് ഷാമിലുണ്ടായിരുന്ന ഉന്നതരായിട്ടുള്ള സഹായത്തും താപ്യങ്ങളും അടക്കമുള്ള പലരും യസീദിനെ പോയി കാണുകയും അങ്ങനെ ഈ മുസ്ലിമിനെ പറഞ്ഞയക്കരുത് പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെയൊക്കെ കുടുംബക്കാരും മൻസാരികളും മുഹാജിറുകളും ആയിട്ടുള്ള ഉന്നതരായിട്ടുള്ള നമ്മുടെ ആൾക്കാരാണ് അവർക്കെതിരെ ഒരു സൈന്യത്തെ വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഹ്മാനുബിൻ ബഷീർ റദ്ദി അള്ളഹാൻ ഒക്കെ ഉണ്ട് അതായത് ഈ അബ്ദുല്ലാഹിബിൻ ഹംബല റബ്ദി അള്ളഹനുവിൻ്റെ ഉമ്മ വഴിയുള്ള സഹോദരനാണ് ഒഹമാനുബിൻ ബഷീർ അവരൊക്കെ അന്ന് ഷാമിലാണുള്ളത് അപ്പോൾ അവർ പോയിട്ട് ഈ യസീദിനെ പോയി കാണുകയും ഇങ്ങനെ പറഞ്ഞേക്കരുത് വേണമെങ്കിൽ ഞാൻ പെയ്ക്കോളാം ഞാൻ പോയി സംസാരിച്ചാൽ ആവും പക്ഷെ എസീദ് പറഞ്ഞു അതൊന്നും പറ്റില്ല കാരണം ഞാൻ അത്രയും നന്മ അവരോട് ഇത്രയും കാരുണെരോട് കാണിച്ചിട്ടും അവരെന്നോട് തിരിച്ചു ാണ് ചെയ്തത് അപ്പോൾ അതേപോലെ തന്നെ മഹാനായ അബ്ദുലാഹിബിൻ ജാഫർ ബിൻ അബുദു താലിബ് ജാഫർ അബ്ദുൽ വണിൻ്റെ മഹൻ അബ്ദുല്ലാ എന്നിവരുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അമീർ ഉൽമൊമിനീൻ അതായത് ഒന്ന് അതായത് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കുടുംബമൊക്കെയാണ് അവരെന്ത് ചെയ്യരുത് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അവസാനം ഇത് അബ്ദുൽഹാബിൻ ജാഫർ റബ്ബാണ് ഇനിയിപ്പോൾ അവർ അഥവാ ഈ സൈന്യത്തെ കണ്ടിട്ട് അവർ നിങ്ങൾക്ക് അതായത് തിരിച്ച് വരികയാണെന്നുണ്ട് തിരിച്ച് വയ്യാത്ത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാതിരുന്നുകൂടെ ചോദിക്കുന്നുണ്ട് ഏതായാലും അങ്ങനെ അവരൊക്കെ പറഞ്ഞതിൻ്റെ ആ ഒരു ഇതിൽ അതായത് യസീതി മുസ്ലിം മുബന് അക്ബത്തിൽ മുറ്റിയെ വിളിച്ചിട്ട് പറഞ്ഞു നീ മദീനയിലെത്തിയാൽ മദീനയുടെ പുറത്തെന്ത് ചെയ്യുക തമ്പടിക്കുക മൂന്ന് ദിവസം സമയം കൊടുക്കുക മദീനക്കാർക്ക് മൂന്ന് ദിവസത്തിനകം അവർ തിരിച്ച് എൻ്റെ താഴത്തിലേക്ക് തന്നെ എന്നെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് തന്നെ വന്നാലെന്ത് ചെയ്യുക നീ അവരെ തൊടാതെ എന്ത് ചെയ്യുക തിരിച്ച് നേരെ മക്കയിലേക്ക് പോകുക കാരണം മക്കയിൽ വന്ന ചെറിയ പ്രശ്നങ്ങൾ അബ്ദുല്ലാഹിബിനും സുബൈ അബ്ദുല്ലാഹിനുവിൻ്റെ ഒക്കെ ഒരു ഖിലാഫത്തും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം ഏതായാലും മൂന്ന് ദിവസം മദീനക്കാർക്ക് സമയം കൊടുക്കുക ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അവരെന്ത് ചെയ്യില്ല തിരിച്ച് എൻ്റെ താഴത്തിലേക്കും എൻ്റെ ഖിലാഫത്തിൻ്റെ അടിയിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നീ അവരോട് യുദ്ധം ചെയ്യുക യുദ്ധം ചെയ്യാൻ മാത്രമല്ല മൂന്ന് ദിവസം നിനക്ക് സമയം തരും മദീന നിനക്ക് മദീനയിൽ എന്ത് ചെയ്യാനുള്ള പെർമിറ്റോ നിനക്കുണ്ട് മൂന്ന് ദിവസത്തോളം അതായത് മൂന്ന് ദിവസം കാത്തിരിക്കുക മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മദീനക്കാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ മൂന്ന് ദിവസം നിനക്ക് മദീനേൻ്റെ അകത്ത് എന്തും ചെയ്യാം എന്ന് പറയുകയും അങ്ങനെ എന്ത് ചെയ്തു ആ ഒരു സൈന്യത്തെ പറഞ്ഞേക്കുകയും ചെയ്തു അതുപോലെ തന്നെ മദീനയിലുണ്ടായിരുന്ന അൻസാരികളും മുഹാജിറുകളും ഒന്നടങ്കം ഈ ഒരു എസീദിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു എന്നുണ്ടെങ്കിലും ചില ഉന്നതരായിട്ടുള്ള സഹാബത്ത് അതായത് അബ്ദുൽ അഹാബിൻ അമർ അനെ പോലെയുള്ളവരൊന്നും എന്ത് ചെയ്തില്ല ഭയ്യാത്ത് ഒഴിവാക്കിയിരുന്നില്ല അബ്ദുൽ ഹാഹിബിൻ അമർദ്ദു പറഞ്ഞു ഞാനിതിൽ കൂടില്ല കാരണം ഞാൻ എന്ത് ചെയ്ത ഞാൻ ബയ്യാത്ത് ചെയ്തത് എൻ്റെ റസൂലിനെ ഇതിൽ ബയ്യത്താണ് ചെയ്തത് യസീദ് അതായത് അങ്ങനെ മുറിക്കാൻ മാത്രമേ ഉള്ളൂ ഒന്നും ഞാൻ കാണുന്നില്ല എന്ന് പറയുകയും തന്റെ കുടുംബക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ആരും എന്ത് ചെയ്യരുത് യെസീദിനുള്ള പിന്തുണ അല്ലെങ്കിൽ ആ ഒരു ഭയ്യാത്ത് എന്ത് ചെയ്ത് ഖലാ ചെയ്യരുത് എല്ലാവരും എന്ത് ചെയ്യുക ആ ഒരു ഭയ്യാത്തിലെ തന്നെ നിൽക്കുക എന്ന് പറയുകയും അങ്ങനെ തന്നെയും തന്റെ കുടുംബത്തേക്ക് അതിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു അബ്ദുൽ ഹാബിൻ അമർ റദ്ദുലാഹനു അതേപോലെ അലീബിൻ ഹസ്സൈൻ റദ്ദുള്ളഹാൻ അതായത് നമ്മുടെ ഹസൈൻ ഉലാബിദീൻ എന്ന് പറയുന്ന അവരും എന്ത് ചെയ്തു ഇതേപോലെ ഭയ്യാത്ത് ഖലാ ചെയ്തില്ല അവർ പറഞ്ഞു ഞാനും ഇല്ല കാരണം യ്യാത്ത് ചെയ്തത് തന്നെയാണ് ഞാൻ ബയ്യത്ത് മുറിക്കാനൊന്നും ഞാനില്ല എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം മാറിയിൽക്കുകയും ചെയ്തു അതുപോലെ തന്നെ മുഹമ്മദ് അൽ എന്ന് പറയുന്ന ഹസൻ ഹുസൈൻ റതി ഉള്ളിൻ്റെ സഹോദരനായിരുന്നു അലി റദ്ദീ അന്റെ മകനായിരുന്ന മുഹമ്മദ് അനഫിയ ഹനഫിയ ഉള്ളാവിന് അവരും എന്ത് ചെയ്തില്ല ബയ്യാത്ത് മുറിക്കാതെ എന്ത് ചെയ്തു അവരും പറഞ്ഞു ഇത് ഒരു ഫിത്നരുടെ ഒരു പ്രദർശനത്തിലേക്കാണ് പോവുക അതുകൊണ്ട് ഞാനും എന്തില്ല ഈ ഒരു എസീദിനുള്ള ബയ്യാത്ത് പിൻവലിക്കുന്നില്ല ഞാനും യസീദിനെ തന്നെ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുകയാണെന്ന് പറയുകയും അങ്ങനെ കുറച്ച് പേര് മഹാരാജി റദ്ദി ഉള്ള പോലെയുള്ളവ ഉന്നതരായിട്ടുള്ള കുറച്ച് പേര് മാത്രം മാറിയിരിക്കുകയും ബാക്കി ഭൂരിപക്ഷ മധീനക്കാരും എസീദിനെതിരെ തിരികെയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ ഒരു സൈന്യത്തെ പറഞ്ഞേക്കുന്ന സമയത്ത് യസീദ് എസീതും ചെയ്തു മുസ്ലിം അക്ബദൻ മുരി എന്ന് പറയുന്ന തൻ്റെ ആ ഒരു സേനാനായകനെ അവനോട് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു മദീനക്കാരെ അതായത് മദീനക്കെതിരെ യുദ്ധം ചെയ്യാം കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ അലിബിൻ ഹുസൈൻ അള്ളു അള്ളഹാവിനോട് മാത്രം ഒസ്സോസുബി ഖൈറ അതായത് അവനെ മാത്രം അദ്ദേഹത്തെ മാത്രം ഒന്നും ചെയ്യരുത് കാരണം അദ്ദേഹം ഇതിലൊന്നും കൂടിയിട്ടില്ല എന്ന് പ്രത്യേകം പറയുകയോ അങ്ങനെ അതായത് അലിബിൻ ഹസീൻ അള്ളാഹാഹനെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു കേൾപ്പിക്കുകയോ ചെയ്തിരുന്നു ഏതായാലും ഹിജ്ര അറുപത്തി മൂന്നിൽ ആ ഒരു വൻ സൈന്യം പത്തോ പത്തായിരം ഒന്നും പന്ത്രണ്ടായിരം വരുന്ന ആ ഒരു വലിയ സൈന്യവുമായിട്ട് മുസ്ലിമുകളുടെ മുഹമ്മദൽ മുരി എന്ന് പറയുന്ന ആ ഒരു മുജ്രിം അല്ലെങ്കിൽ ആ ഒരു ക്രൂരൻ അദ്ദേഹം എന്ത് ചെയ്തു മദീനയിലേക്ക് വരികയും അന്നത്തെ ഹറത്ത് വാക്കിം എന്ന് പറയുന്ന ഹെർറെന്താണ് ഹെറത്ത് വാക്കിം എന്നൊക്കെ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നറിയാം ഏതായാലും ആ ഒരു ഹർറയിൽ വന്നിട്ട് എന്ത് ചെയ്തു മദീനയിലേക്ക് കയറാതെ അവിടെ തമ്പടിച്ചു എന്നാണ് നമ്മളിപ്പോൾ റസോൾ ഹൈസാൻ പള്ളിയുടെയും ബക്കേൻ്റെയും ഭാഗത്ത് നോക്കിയാൽ ആ ഒരു ഭാഗത്തേക്ക് അതായത് ബാക്ക് ഭാഗത്ത് ഈ ഒരു സൈഡിലായിട്ടാണ് ഹർറത്ത് ഷെർക്കയ അല്ലെങ്കിൽ ഹർഹത്ത് വാക്യം എന്നൊക്കെ പറയുന്ന ഏരിയകൾ അവിടെയായിരുന്നു അവർ തമ്പടിച്ചിരുന്നത് ഏതായാലും അവിടെ വന്ന് തമ്പടിച്ചിട്ട് അവരെന്ത് ചെയ്തു മദീനക്കാരോട് പറഞ്ഞു അമീരുമോമിനിൻ എസീദ് എന്ന് ഞങ്ങൾ പറഞ്ഞ ചേച്ചതാണ് നിങ്ങൾക്ക് മൂന്ന് ദിവസ സമയമുണ്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ പഴയതുപോലെ എജീതിൻ്റെ താഴത്തേക്ക് തന്നെ തിരിച്ചു വരിക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് മൂന്ന് ദിവസം സമയമുണ്ട് എന്ന് പറയുകയും ഏതായാലും അന്ന് മദീ മദീനക്കാർ ഹന്ദക്ക് വെച്ചിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതായത് മദീനയ്ക്ക് ചുറ്റും വീണ്ടും കിടങ്ങ് വെച്ച് അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം കിടങ്ങുവെച്ചതൊക്കെ അതാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ മദീനയിലെ ചരിത്രകാരന്മാർക്കിടയിൽ ഇതേപോലെ ഓരോ പഠനങ്ങൾ നടത്തുന്ന സമയത്ത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട് അതായത് ഹന്തക്ക് റസൂൾ വായസും സഹായത്തും കുഴിച്ച ഹന്ദക്കും അതേപോലെ ഈ യസീദിനെതിരെ മദീനക്കാർ കുഴിച്ച ഹന്ദക്കും ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുണ്ട് അതായത് ചിലർ അതും കൂടി പ റസൂൾ കാലത്തുള്ള കാലത്തുള്ള ഹന്ദക്കിലേക്ക് കൂട്ടിയിട്ടൊക്കെ പറയാറുണ്ട് അങ്ങനെ ചെറിയ വിഷയങ്ങളത് ഒരു ഞങ്ങളൊരു ചരിത്രകാരന്മാരൊക്കെയുള്ള വിഷയമാണ് ഏതായാലും ചുരുക്കി പറഞ്ഞാൽ അവർ ഹന്തകു കുച്ച് മദീനക്കാരെന്ത് ചെയ്തു ഇവർക്ക് ചുറ്റും കിടങ്ങ് കുഴിച്ചിട്ട് ഇപ്പുറത്ത് നിന്നു അങ്ങനെ അവർ അപ്പുറത്ത് നിന്നു മദീനക്കാർ ഒന്നടങ്കം ആയുധങ്ങളും ഇതുമായിട്ട് സജ്ജമായി അൻസാരികളുടെ നേതൃത്വം മഹാനായ അബ്ദുൾഹിബിനും ഹന്തല റദ്ദി ഉള്ളാഹനുനെ തന്നെയായിരുന്നു അതേപോലെ മുഹാജിറുകളുടെ നേതൃത്വം അബ്ദുൾ റാഹിബിനും മുത്ത അലാദി റദ്ദി ഉള്ളാഹനു അവർ ഏറ്റെടുത്തു അങ്ങനെ മുഹാജിറുകൾക്ക് നേതാവായി അതേപോലെ അൻസാരികൾക്കും നേതാവായി അങ്ങനെ എല്ലാം തയ്യാറെടുത്തു നിന്നു അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ മുസ്ലിം വെബുപോ അക്കുത്തിൽ വിളിച്ചു വെച്ചു എന്താണ് നിങ്ങൾ തീരുമാനം മൂന്ന് ദിവസം കഴിഞ്ഞു ഇതിനൊരു തീരുമാനം വരണം ഒന്നുകിൽ നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ യുദ്ധം ചെയ്യുക എന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങൾ എസ് ആ ഒരു താഴത്തിലേക്ക് തിരിച്ചു വരികയാണോ ചോദിച്ചു എന്നാൽ മദീനക്കാരൊന്നും അല്ല ഞങ്ങൾ യുദ്ധം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഷ്യാമെന്ന് വന്ന ആ ഒരു സൈന്യത്തിന് മദീനക്കാരെ കണ്ടതിന് ശേഷം മദീനക്കാരെ മൺസാരികളും ഹാഹജിറുകളായിട്ടുള്ള ഉന്നതായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് അവരെ കണ്ടപ്പോൾ യുദ്ധം ചെയ്യാനൊരു തോന്നുകയും പക്ഷേ ഈ മുസ്ലിം അക്ബദൽ മുരതി ചെയ്തു അവരെ പറഞ്ഞുകൊണ്ടും അവരെ ആവേശം കൂട്ടിക്കൊണ്ട് യുദ്ധത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ എന്ത് ചെയ്തു ഒരു ഹിജ്ര അറുപത്തി മൂന്നാമത്തെ വർഷത്തിൽ ശക്തമായ യുദ്ധം നടന്നു ഒരു ദീർഘമായ യുദ്ധമായിരുന്നു അതിൽ പല സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു നോക്കും വട വിവരിക്കാൻ നമുക്കൊരു സമയമല്ലേ കാരണം മനു എന്ന് പറഞ്ഞാൽ ഗോത്രക്കാരായ ഒരു ഹന്ധൻ്റെ ഭാഗത്ത് കൊടുക്കുകയും ഷാമ്പുകാരാഗത്തേക്ക് കയറുകയും അത് ചെയ്യത്തിൽ ഉള്ള പല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് നടക്കുക ഏതായാലും ചുരുക്കി പറഞ്ഞാൽ മദീനക്കാർ ശക്തമായി പോരാടി എന്നുണ്ടെങ്കിലും എന്ത് ചെയ്തു അവസാനം പരാജയപ്പെട്ടു ഉന്നതരായിട്ടുള്ള സഹാബത്തും ഉന്നതരായിട്ടുള്ള താപ്യങ്ങളും താപ്യ താപ്യങ്ങളും അതൊക്കെ ഒക്കെ ഷഹീദായി അതേപോലെ മഹാനായ അബ്ദുൾ ഹൈബിൻ അഹന്ത റബിനും അവരുടെ എട്ട് മക്കളും ഷഹീദായി അബ്ദുള്ള അഹ് മുത്തൊയൻ്റെ മക്കളെല്ലാവരും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉന്നതരായിട്ടുള്ള പല സഹാബത്തും അൻസാരികളും മുഹാജിറുകളും ഒക്കെ ഒരു യുദ്ധത്തിൽ ഷഹീദായി പക്ഷേ അതോടുകൂടി എന്ത് ചെയ്തു അവരെ അവസാനിപ്പിച്ചില്ല പിന്നെ അതിന് ശേഷം നടന്നതായിരുന്നു ഏറ്റവും ക്രൂരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് കാരണം ആ ഒരു യുദ്ധം ജയിച്ചതോടുകൂടി പിന്നിട്ടുള്ള മൂന്ന് ദിവസത്തോളം ആ ഒരു ഷാമിലെ സൈന്യം മദീനയിൽ അഴിഞ്ഞാടി അഴിഞ്ഞാടിയെന്നുള്ളത് കാരണം അതായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന വാഗ്ദാനം മൂന്ന് ദിവസത്തോളം നിങ്ങൾക്ക് മദീനയിൽ എന്തും ചെയ്യുക എന്നുള്ളതായിരുന്നു യസീദ് അവർക്ക് കൊടുത്തിരുന്ന വാഗ്ദാനം ഏതായാലും അവർ മദീനയിലെ തേക്ക് കയറുകയും മദീനയിലെ സകല സമ്പത്തും സ്വത്തുക്കളും പിടിച്ചടക്കുകയും ആണുങ്ങളെയും കുട്ടികളെയും ഒക്കെ കാണുന്ന എല്ലാവരെയും വധിക്കുകയും ഈ മുസ്ലിമിനും അക്ബദുമൊരുടെ ഒക്കെ ചരിത്രം ആ ഒരു സമയത്ത് പറയുന്ന ഓരോരുത്തരെ കൊണ്ടുവരും അതേപോലെ അവരുടെ ബയത്ത് ചെയ്യാൻ പറയും എസീദിനെ അപ്പോൾ അവർ ചില ഉന്നതരായ സാഹചര്യത്തിൽ ഞങ്ങൾ അബ്വാൻ അവൻ്റെ റസൂലും പറഞ്ഞാൽ ബയ്യത്ത് ചെയ്യാം പക്ഷെ അപ്പോൾ ഉടൻ തന്നെ തല വിട്ടിട്ട് വന്നു ആ ബയ്യത്ത് ഞങ്ങൾക്ക് വേണം വേണ്ട എനിക്ക് വേണ്ട എസ്സീദിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ അടിമകളായിക്കൊള്ള വയ്യത്താണെന്ന് പറയുകയും അങ്ങനെ പൂർണ്ണമായിട്ട് മദീനയിൽ എന്ത് ചെയ്തു കശാപ്പായിരുന്നു മദീനയിൽ ചെയ്തിരുന്നത് കാണുന്ന എല്ലാവരും വധിക്കുകയും മറ്റും ചെയ്തു എത്രത്തോളം നല്ല ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് പിറ്റത്തെ വർഷം ആയിരത്തോളം മുപ്പയിൽ കുട്ടികൾ വരെ മദീനയിൽ ജനിച്ചു എന്നൊക്കെ ഏതായാലും മൂന്ന് ദിവസത്തോളം ആ ഒരു മുസ്ലിം ബിനോ അഖുബ മുസ്ലിം എന്ന് പറയരുതെന്നാണ് ചരിത്രകന്മാർ പറയാറുള്ളത് ബിബിൻ ഖസീർ റഹ്മു അദ്ദേഹത്തിൻ്റെ പിതാത്തു തന്നെയായാലും ഒക്കെ മുസ്രിഫ് ബിനു അഖബ എന്നൊക്കെയാണ് അയാളെ വിളിച്ചിട്ടുള്ളത് ഏതായാലും ആ ഒരു മുസ്രിഫ് ബിനു അഖബയുടെ നേതൃത്വത്തിലുള്ള സൈന്യം മദീനയിൽ നടന്ന ആയാട്ട് നടത്തുകയും സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും ആരെയും വെറുതെ വിടാതെ ആക്രമിക്കുകയും കൊല കൊലപാതകങ്ങളും എല്ലാം ചെയ്യുകയും ചെയ്തു മഹാനായ ജാബിർ ജാബിറുദ്ദീലാമനോ പോലെ അത് അബു സൈദു അൽഹുദ് റുദ്ദുലോ പോലുള്ളവരൊക്കെ മദീനയിൽ നിന്ന് ഒളിച്ചോടി പോയിട്ട് ഒരു മലയിൽ ഗുഹയിൽ പോയിരിക്കേണ്ടി വന്നു അങ്ങനെ തുടങ്ങിയിട്ട് ഒരു വല്ലാത്തൊരു ക്രൂരത മൂന്ന് ദിവസം കൊണ്ട് എന്ത് ചെയ്തു മദീന വല്ലാത്ത രീതിയിലേക്ക് അവർ മാറ്റി ഈ ഒരു സംഭവമാണ് വക്കാലത്തിൽ ഹെർറ അല്ലെങ്കിൽ ഹെർറ സംഭവം എന്നുള്ള പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആ ഒരു കറുത്ത അധ്യായം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ എത്ര പേര് ഷഹീദായി അല്ലെങ്കിൽ എത്ര പേര് വധിക്കപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ളൊരു സംഭവമാണ് അപ്പതിനായിരത്തോളം എന്നാണ് എല്ലാവരും പറയാറുള്ളത് അതുപോലെ തന്നെ സുഹരി അറഹമ്മാലിയൊക്കെ പറയുന്നത് അവരുടെ കിതാബിലേക്ക് എഴുതി വെച്ചിട്ടുള്ളതായിട്ട് കാണാം അതായത് ഞാൻ സുഹരിയോട് ചോദിച്ചു എത്ര പേര് ആ ഒരു ഹെർറ സംഭവത്തിൽ ഷഹീദായിട്ടുണ്ടായിരുന്നു എന്ന് ുത്തിലാൻ അക്കത്തിലോ അൽഹറ യോഹറ എത്ര ദിവസം എത്ര പേരും അധിക്കപ്പെട്ടിരുന്നെന്ന് ചോദിക്കുകയും അപ്പോൾ അവർ പറഞ്ഞു സബ് അമിയത്തുമീം മുജുഹിൻ കുറേശു അൽ ഹൻസാർ അൽ മുഹാജി അൻസാറുകളും മുഹാജിറുകളുമായിട്ടുള്ള മദീനക്കാരുടെ ഒരു എല്ലാവരും പരിചയമുള്ള എഴുന്നൂറോളം പേര് അവരുടെ അടിമകളുമായിട്ടുള്ള എഴുന്നൂറോളം പേര് ശെയ്തായത് എനിക്കറിയാം അതേപോലെ എനിക്കറിയാത്ത പതിനായിരത്തോളം പേരും ഷെയ്ദായിട്ടുണ്ടെന്ന് സുഹൂരി റഹമ്മലാലിയൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം അതേപോലെ വാക്കദീർ റഹമ്മദ് അദ്ദേഹത്തിൻ്റെ കിതാബിലും ഇതേപോലെ തന്നെ എഴുതി വെച്ചതായിട്ട് കാണാം ഏകദേശം പതിനായിരത്തോളം വരുന്ന അതായത് എഴുന്നൂറോളം പരിചയമുള്ളവരും പരിചയമല്ലാത്ത പതിനായിരത്തോളം പേരും ഷഹീദായി എന്നൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം അതുപോലെ തന്നെ ഇമാം മാലിക് റഹ്മുദ്ദൊക്കെ പറഞ്ഞതായിട്ട് കാണാം എഴുന്നൂറോളം ഹാഫുദൽ ഖുറാൻ ഹെഫുദുൻ പൂർണ്ണമായിട്ടും ഹാഫുദൽ ഉണ്ടായിരുന്ന എഴുന്നൂറോളം പേരും ആ ഒരു വക്കായത്തിൽ ഹർറയിൽ ഷഹീദായിട്ടുണ്ട് എന്ന് ഏതായാലും പതിനായിരത്തോളം വരുന്ന അൻസാരികളും മുഹാജിറുകളും അതേപോലെ താപ്യങ്ങളും ചാപ്യ താപ്യങ്ങളും സഹാബത്തും എല്ലാം ഉൾക്കൊണ്ട് അവരുടെ സ്ത്രീകളും അവരുടെ അടിമകളും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള പതിനായിരത്തോളം വരുന്ന ഒരു വലിയ ഒരു കൂട്ടം മദീനക്കാർ എന്ത് ചെയ്തു ആ ഒരു സംഭവത്തിൽ വധിക്കപ്പെടുകയും അങ്ങനെ അവരൊക്കെ എന്ത് ചെയ്താണ് ഈ ഒരു ബക്കൈൽ തന്നെയാണ് മറ ചെയ്തിട്ടുള്ളത് ഏകദേശം ആ ഒരു ഖബറിൻ്റെ ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ആ ഒരു വക്കായത്തിലെ ഹറ അല്ലെങ്കിൽ ഹർറ സംഭവത്തിലുള്ള ആ ഒരു ഷുഹേതാക്കളുടെ ഒരു ഖബറും മറ്റുമൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾ ബക്കൈലൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ജിയാർത്ത് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹർറ സംഭവത്തിൽ അല്ലെങ്കിൽ ഹർറാ ശുഹേതാക്കളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിയാർത്ത് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അസാലേക്കും വർഹമുല്ലാഹി വാർക്കാത്തു